തൊഴിലുറപ്പ് കേറടി, നമ്മളീ നോക്കി നോക്കി നിന്നില്ലെങ്കിൽ ഒരു പണിയല്ല. നല്ല തൊഴിലുടെ കുറവാ. അച്ഛാ, ഞാനങ്ങോട്ട് കോച്ചിങ്ങിന് പോവാണേ. അല്ലടി, നിനക്ക് രണ്ടു ദിവസം കഴിഞ്ഞു പോയപ്പോഴേ അവൻ ഈ കല്യാണം മുടങ്ങിയിട്ട് ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുകയല്ലേ. ആ, അതുകൊണ്ട് തന്നെയാ പോകുന്നത്. എനിക്ക് അടുത്താഴ്ച കോർപ്പറേഷൻ ബാങ്കിന്റെ എക്സാം ഉള്ളതാണ്. അവള് പഠിച്ചൊരു ജോലി മേടിക്കുന്നതിന് നിങ്ങൾക്ക് എന്താ മനുഷ്യ ചേതം? അങ്ങനെ അതോ അവള് നിങ്ങളെ പോലെ ഈ പെനോയിലും കലക്കിക്കൊണ്ടിരിക്കണോ? അയ്യോ, പെനോയിൽ അല്ലടി, 10-35 കൊല്ലം കൊണ്ട് ഞാൻ പറഞ്ഞോണ്ടിരിക്കൂസിലൊഴിക്കുന്നത്. ഞാൻ പട്ടാളത്തിൽ പോയി അലഞ്ഞു നടന്ന് നേഴ്സ് ആയതുകൊണ്ട് ഇതൊക്കെ ഉണ്ടായി. കലക്കുന്ന കലക്ക് കണ്ടാ തോന്നും എല്ലാം ഇങ്ങനെ ഉണ്ടാക്കിയെന്ന്. അയ്യോ, ഓ, ഏത് നേരം അതിനകത്ത് കുമ്പിട്ടോണ്ടിരുന്നാ മതിയല്ലോ. കൊണ്ടോടി, ഒരു ദിവസം ഞാൻ ഈ പെനോയിൽ വിലക്കുന്ന കപ്പൂസിലെല്ലാം നിന്റെ അണ്ണത്തിലോട്ട് കണ്ടിരിക്കുന്നൊരു തന്നെ. മാസാമാസം മിലിറ്ററി കോട്ടയിൽ അഞ്ചാറ് കുപ്പി കിട്ടുന്നോണ്ടാ നിന്റെ ഈ തള്ള ഞാൻ സഹിക്കുന്നത്. കേട്ടോടാ, എടാ, ഒരു കണക്കിന് ആ പെണ്ണൊളിച്ചോടി പോയത് നന്നായി. നിനക്കിതൊന്നും കണ്ടിട്ടൊന്നും മനസ്സിലാവുന്നില്ലടാ. കേവലമൊരു പിടി മണ്ണല്ല ജനകോടികൾ. ഭരതാമ്പി അമ്മ, ഓ, കാല തന്നെ ഇയാള് ഈ പത്രത്തിനകത്ത് എന്നാ പൊങ്ങിക്കൊണ്ടിരിക്കുക. ഒരു മാമൻ. എടാ അരുണേ, നീ ഇതെന്നാ ഇരിപ്പം ഇരിക്കുന്നത്? നിനക്ക് എത്ര ദിവസം ലീവുണ്ട്? ഏ, ഇത് പിടിച്ചേ. എത്ര ദിവസം ലീവുണ്ട്? ഈ മാമൻ ഉണ്ടടാ. ഇനി ഒരു മന്ത്രിമാണിയും വേണ്ട, നമ്മൾ നേരിട്ട് ഇടപെടും. ഏ, ഒരു ദിവസം 4 പെണ്ണിനെ വെച്ച് ഈ മാമൻ കാണിച്ചു തരും. കേട്ടാ, ആ എല്ലേ, ഏ, എന്റെ തോട്ടത്തിൽ ഉണ്ടായ പയറു കൊണ്ടുണ്ട്, ചെമ്മീനിട്ട് ഒലത്താം, അളിയന് കൊടുത്തോ, നല്ലതാ. ഹലോ, ഹലോ, ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. സർ, ഇത് റിയ ട്രാവൽസിൽ നിന്നാണ്. ഞാനും വൈഫിനും കൊടൈക്കനാൽ പോവാനുള്ള കാർ വൈകിട്ട് കൃത്യം 4 മണിക്ക് വീട്ടിലെത്തും. അവിടെ റിസോർട്ട് എല്ലാം റെഡിയാണ് സർ. സർ, പുറപ്പെടാൻ റെഡിയാണല്ലോ അല്ലേ? ഞാൻ റെഡി. അത് പിന്നെ. ഹലോ സർ. ഹലോ. ആഷം. എടാ, നിന്റെ നിപ്പ് വേണ്ട തോന്നുന്നു, നീ അവളെ തട്ടിക്കൊണ്ട് പോയത്. എടാ, അത് കള, ചെറിയ പരിപാടി മാത്രമല്ല, എനിക്ക് ഉറപ്പുണ്ട് ദയാ പോയതാണെങ്കിൽ ക്ഷേമം പിടിച്ചാത്തോ പോരെ. അതല്ലടാ, പിന്നെ ആ ട്രാവൽസിൽ നിന്ന് വിളിച്ചപ്പോ ഞാൻ ചൂളിപ്പോയി. സാറിനും വൈഫിനും പോകാനുള്ള കാർ റെഡിയാണ്. ഏ സാർ, ഞാൻ തന്നെ. അതിനിടയിൽ മാമൻ വന്നിരിക്കുന്നു. എന്ത് പറഞ്ഞു? ഒരു ദിവസം 4 ലത്തിനെ കാണാൻ റെഡി ആയിക്കോന്ന് പറഞ്ഞു. ഈ അവസ്ഥയിൽ വേറെ എന്താ, പെണ്ണായിരിക്കും. അത് പറഞ്ഞപ്പോഴേ ഒരു കാര്യം ഓർത്തേ. അതെ, നമുക്ക് രണ്ടുപേർക്കും ഒരു പെണ്ണ് കാണാൻ പോകും. എന്റെ ഈ അവസ്ഥയില് വേറൊരു പെണ്ണ് കാണിക്കുന്ന എനിക്ക് എങ്ങനെ തോന്നടാ? അയ്യോ, നിനക്കല്ല, ഇതെങ്ങടേക്ക്, എനിക്കാ.